ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റവ കേസരി. ഇപ്പൊ സാധാരണ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ, നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അത് എന്നിട്ട് നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയുന്ന മുമ്പ് തന്നെ, നമുക്ക് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ്. ഒരു കപ്പ് റവയ്ക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അപ്പൊ ശരിക്കും നല്ല മധുരത്തിനോട് താല്പര്യമുള്ളവർക്ക് നമ്മൾ എടുത്ത റവയുടെ അതേ അളവ് തന്നെയാണ് പഞ്ചസാര എടുക്കുക. ഞാൻ അവിടെ മുക്കാൽ കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നെയ്യ്. നെയ്യ് നമുക്ക് അത്യാവശ്യമാണ്, കാരണം കേസരിയിലെ പ്രധാന ഇതെന്ന് പറയുന്നത് നെയ്യ് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ കുറച്ച് പാലും കൂടി എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം ചേർത്ത് മാത്രമല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റവയുടെ ഇരട്ടി വേണം വെള്ളം നമ്മൾ ചേർക്കാൻ. ഇരട്ടി, അതായത് ഇപ്പോൾ ഒരു കപ്പ് റവയാണ് വെച്ചെങ്കിൽ രണ്ട് കപ്പ് വെള്ളവും പ്ലസ് കാൽ കപ്പ് വെള്ളം, അത്ര ആയാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരളവിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇനി ആദ്യം തന്നെ നമുക്ക് നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലേക്കുള്ള നെയ്യ് ഫുൾ നമ്മളിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്തതിന് ശേഷം ഇതിൽ തന്നെയാണ് നമ്മൾ റവ വറുത്തെടുക്കുന്നത്. എന്നിട്ട് അവസാനം നമുക്ക് ബാക്കി ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പോൾ നെയ്യതിൻ്റെ സ്മെല്ലിനോടുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഒന്നും കുഴപ്പമില്ല. കുറച്ചെങ്കിലും നമ്മൾ ചേർക്കണം, നല്ലതാണ് കേസരിയുടെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ ബാക്കിയിലേക്ക് നെയ്യിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് വറുത്ത റവ തന്നെയാണ്. അപ്പം തന്നെ ഇപ്പോൾ വറുത്ത റവയായാലും വറക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. വറുത്ത റവയായാലും നമ്മൾ നെയ്യിൽ നന്നായി ഒന്ന് വറുത്തെടുക്കുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ നന്നായി വറുത്ത് ഒരു നല്ലൊരു സ്മെല്ല് വരും അതുവരെ വറുത്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ്, എന്തായാലും 5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ വറക്കേണ്ടി വരും. എന്നാലാണ് നല്ല, അത് വെച്ചിട്ട് ബ്രൗൺ ആയി മാറരുത്, കളറ് ചേഞ്ച് ആവേണ്ട. ഇപ്പം നമ്മൾ ഉപ്പുമാവിലേക്ക് ആകുമ്പോൾ കറക്റ്റ് വെള്ളം, ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇപ്പോൾ കേസരിക്കുമ്പോൾ അങ്ങനെയായാൽ മതി. ചിലവർക്ക് ഉപ്പുമാവുമ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടതും ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, അത് ചിലത് സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കേസരിയുടെ കാര്യത്തിലും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ 2.5 ഗ്ലാസ് കപ്പ് എന്ന് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണ് താല്പര്യം വെച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കാം. 2 ഗ്ലാസ് ഒഴിച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് കാരണമാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി തയ്യാറാക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക. അങ്ങനെയല്ല ചെയ്യുക, നമ്മൾ എടുക്കുന്ന കപ്പ് എന്താണോ അതിൽ നിന്ന് ഇരട്ടി വെള്ളം, അങ്ങനെ ആ ഒരു കണക്കിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. നമ്മുടെ റവ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെയ്യൊക്കെ ചേർത്തിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നമ്മുടെ റവ വറുത്ത ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക്, അതായത് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അപ്പോൾ അത് കാരണം ഏകദേശം തിളച്ചു വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരാറായിണ്ട്. നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനി റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ റവ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും, കേസരി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നമുക്ക് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം എടുത്തതാണ്. ഇപ്പോൾ ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പിൻ്റെ അതേ അളവിലാണ് കറക്റ്റായിട്ട് ചേർക്കുക. നമ്മളിവിടെ മധുരത്തിനോട് ഇത്തിരി താല്പര്യം കുറഞ്ഞ കാരണം 3/4 കപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇതും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ പഞ്ചസാര മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് അങ്ങനെ ലൂസായിട്ട് വരും. ഇനി ഇത് നന്നായി മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മളിത് നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കൊക്കെയാണ് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ടെൻഷനില്ല, ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ല. ഇങ്ങനത്തെ പാനൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം.
കണ്ടില്ലേ, ഇപ്പൊ ലൂസായി വരുന്നത് കണ്ടില്ലേ. ഇനി അഥവാ നമ്മൾ തയ്യാറാക്കുമ്പോ, നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് റവയ്ക്ക് ചിലപ്പോ വലിപ്പ കൂടുതല് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ എടുത്ത അളവ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ നിങ്ങക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നിങ്ങക്ക് ഇത്തിരി വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണ് വെച്ചെങ്കിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലോ അല്ലെങ്കിൽ നന്നായി തിളപ്പിച്ച വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യത്തിന് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് രണ്ട് നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഞാനിതിൽ ചേർക്കുന്നത്, ഇതിലേക്ക് ഒട്ടും അത്ര നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്, നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇത് നിർബന്ധമൊന്നും ഇല്ല, ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. നമ്മൾ കുറച്ച് കളറ് ഇട്ട് കൊടുക്കുന്നു, നമ്മൾ കുറച്ച് കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പം മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല, പക്ഷേ ഇപ്പം തന്നെ അത്യാവശ്യത്തിന് കളർ തന്നെ ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് കാണണമെന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ, അപ്പോൾ മഞ്ഞൾപ്പൊടി അത് കാരണമാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് കളർ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടൊന്നും ചേർക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് ചേർക്കുന്ന നെയ്യ് നമ്മൾ തീർച്ചയായിട്ടും ചേർക്കണം, അപ്പോഴാണ് കറക്റ്റ് ഒരു നല്ല സ്മെല്ലൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നന്നായിരിക്കും. ഇനി നന്നായിട്ട് മൂടി ഒന്ന് ഇളക്കി ചേർക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചൂടോടു കൂടി കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തത് എല്ലാം കട്ട് ചെയ്തെടുത്തതാണത്. അപ്പം നമ്മളെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.